നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകണം എന്താണ് ക്രിട്ടിക്കൽ ഇല്ലനെസ് ഇൻഷുറൻസ് പോളിസികൾ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ക്രിട്ടിക്കൽ ഇല്ലനസ് ക്രിട്ടിക്കൽ ഇല്ലസ് ഇൻഷുറൻസ് പോളിസീസ് അപ്പോൾ ക്രിട്ടിക്കൽ ഇല്ലനസ് ഇൻഷുറൻസ് പോളിസികൾ ഇപ്പോൾ പലവരും കേട്ടുപരിചയമുണ്ടോ പക്ഷേ പലർക്കും സംശയമുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇതെന്താണ് ഈ പോളിസി ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇൻഷുറൻസ് ഇപ്പോൾ എല്ലാവർക്കും വളരെ സുപരിചിതമാണ് ഇപ്പോൾ മെഡിക്കൽ പോളിസി അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ വളരെ ഉപയോഗമുള്ള ഒരു പോളിസിയാണ് നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ പൈസ ഒന്നും എടുത്ത് അല്ലെങ്കിൽ ആ കടമൊന്നും വാങ്ങി നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇൻഷുറൻസ് കമ്പനിക്കാർ നമ്മുടെ കവറേജ് അനുസരിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ ലൈഫ് പോളിസികൾ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഇപ്പോൾ ടേം ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾക്ക് ആ പോളിസി എടുത്ത കാലഘട്ടത്തിൽ നമുക്ക് മരണം സംഭവിക്കണമെങ്കിൽ നമുക്കൊരു ബൾക്ക് പൈസ നമ്മുടെ ഫാമിലിക്ക് കിട്ടും അപ്പോൾ നമ്മുടെ അഭാവത്തില് ഇമോഷണൽ ലോസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ആ ഫിനാൻഷ്യൽ പൈസപരമായിട്ടുള്ള ലോസ് നമുക്ക് നികത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ ക്രിട്ടിക്കൽ ഇൻഷു ഇൽനെസ് ഇൻഷുറൻസ് എന്താണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞ് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞ് അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം സംഭവിക്കാം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലൈഫ് ത്രട്ടനിങ് അസുഖം വന്നു എന്നിട്ട് നമുക്ക് മരണമൊന്നും സംഭവിച്ചില്ല ഇപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് പരമായിട്ടുള്ള അസുഖങ്ങൾ ഹാർട്ടിന് അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ അങ്ങനത്തെ ഒത്തിരി അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം കരിയറിൽ ഒരു ബ്രേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ജോലി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുണ്ട് അപ്പോൾ ഇതിൽ ഹോസ്പിറ്റൽ ചിലവ് ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് അവർ മീറ്റ് ചെയ്തോളൂ നമുക്ക് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് മരണം ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ ചിലപ്പോൾ ബെഡിൽ കിടപ്പാവാം അല്ലാതെ നമ്മുടെ ജോലി പണ്ടത്തെക്കാളും അത്രയും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഉപയോഗം ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഉപയോഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ക്രിറ്റിക്കൽ ഇല്ലനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ക്രിറ്റിക്കൽ ഇല്ലനസ് ഇത് എനിക്ക് പേഴ്സണലി പല നമ്മുടെ ക്ലയൻസിനോടും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വിളിക്കുന്ന ആൾക്കാരുടെ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ഇവർക്ക് ലോൺ എടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖം വന്ന് ജോലി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ വന്ന് അവർക്ക് ഇവൻ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും അത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യും പക്ഷേ അവർക്ക് ഒരു ഭീമമായിട്ടുള്ള ലോണാ മറ്റും ഉണ്ടാവും ആ ലോൺ അടയ്ക്കാനായിട്ട് എവിടെ നിന്ന് പൈസ വരും കാരണം അവർക്ക് വേറെ കവറേജ് ഒന്നുമില്ല ഈ ക്രിട്ടിക്കൽ ഇല്ലനസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബൾക്ക് പൈസ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈഫ് സെറ്ററിങ് ആയിട്ടുള്ള അസുഖം വന്നു ഇപ്പോൾ അതിൽ ഇപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ ലിസ്റ്റ് ഓഫ് അസുഖങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ക്രിറ്റിക്കലായിട്ടുള്ള അസുഖങ്ങൾ ഏകദേശം ഒരു മുപ്പത് ഒരു ഏകദേശം ഒരു മുപ്പത്തിരണ്ട് തുടങ്ങിയിട്ട് അറുപത്തിനാല് വരെ ഉള്ള ഇല്ലനെസ്സുകൾ വളരെ ഓരോ കമ്പനിക്കും ഓരോരോ ലിസ്റ്റായിരിക്കും ഐർ ഡി ഐ പറഞ്ഞിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ട് അതിൽ പെട്ടിട്ടുള്ള ഏത് അസുഖമാണോ നമുക്ക് ഡിഡക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ സംഭവിച്ചതോടെ കിട്ടിയിരിക്കുന്നത് അത് ഡോക്ടർ അതിന് ഈ അസുഖം വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തിനോ അമ്പത് ലക്ഷത്തിനോ ആണ് നമ്മൾ ആ പോളിസി എടുത്തുണ്ടെങ്കിൽ ആ പൈസ ഒറ്റയ്ക്ക് നമ്മുടെ ബാങ്കിലേക്ക് വരികയും നമുക്ക് ആ പൈസ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു എസ്പെഷ്യലി ലോണൊക്കെ ഉള്ള ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കാർക്കും വേണ്ട ഒരു പോളിസിയാണ് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ഒപ്പവും അതേമാതിരി ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസിയുടെ ഒപ്പവും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഈ പോളിസി സാധാരണ നമുക്ക് കിട്ടുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒപ്പം അല്ലാതെ ഉണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ ഒപ്പമാണ് നമുക്ക് ഒരു റൈഡർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അഡീഷണായിട്ടാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് ഈ പോളിസി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രീമിയം എക്സ്ട്രാ നമ്മൾ അടയ്ക്കേണ്ടി വരും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒപ്പം ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒപ്പം അപ്പോൾ നമുക്ക് ഇത്തരം അസുഖങ്ങൾ എന്തെങ്കിലും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം അത് ഡോക്ടർ കൺഫേം ചെയ്ത് കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയണ ലിസ്റ്റ് ഓഫ് അസുഖത്തിൻ്റെ ഉള്ളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മൾ ആ സംരക്ഷണം എടുത്തിരിക്കുന്നത് ആ പൈസ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവർ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇത് നിർബന്ധമായിട്ടെടുക്കുന്നത് ഇപ്പോൾ പല ആൾക്കാർക്കും ഓഫീസിലൊക്കെ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടാകും പക്ഷെ അതിൽ ക്രിറ്റിക്കലിനെസിൻ്റെ കവറേജ് അതിൽ പെട്ടിട്ടുണ്ടാകുന്ന ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും നമ്മൾ എസ്പെഷ്യലി യങ് കുട്ടികളൊക്കെ യങ് ആയിട്ടുള്ള ആളുകൾ കരിയറിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് അധികം താഴേക്കുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അസുഖങ്ങളിലൊന്നും യാതൊരു വിധ സിംറ്റോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വളരെ യങ് ആയിരിക്കുന്ന സമയത്ത് ഈ പോളിസി ഉണ്ടെങ്കിൽ പ്രീമിയവും വളരെ കുറവായിരിക്കും അപ്പോൾ ഇതിലൂടെ നമുക്ക് അത്ര വലിയ മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ താഴെ ചിലവരേ ഉള്ളൂ പക്ഷേ ഇത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു റിസ്ക്കാണ് അവിടെ കവറേജ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു അസുഖം വരണമെങ്കിൽ എന്തു പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് ആവശ്യം ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു അസുഖം വന്നു നമുക്ക് ചിലപ്പോൾ ഒരു ആറുമാസത്തേക്കോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ നമ്മൾ ജോലി ചെയ്യാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഒരു ബൾക്ക് പണത്തിൻ്റെ ആവശ്യം നമുക്കുണ്ടാവും അത് ഈ പോളിസിയിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യം ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് അസുഖത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ഇത് കാരണം ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സർവീസ് വരും അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതിനൊരു ബൾക്ക് പൈസ ആവശ്യമുണ്ട് അപ്പോൾ ഇത്തരം ഫണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സഹായിക്കും ഇൻ കേസ് നമുക്ക് വല്ല ലോണോ മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൾക്ക് പൈസ കിട്ടണമെങ്കിൽ അത് അവിടെ അടയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും കാരണം ഈ ടേം ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ നമുക്ക് ഇത്തരം അസുഖം വരുമ്പോൾ നമുക്ക് പൈസ കിട്ടത്തില്ല ഈ അസുഖം ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഉപകാരപ്രദം ആവുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലോണും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും പിന്നെ ഇത്തരം പോളിസികൾ എടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന് യങ് ഏജിൽ എടുക്കണമെങ്കിൽ അത്രയും നല്ലത് കാരണം പ്രീമിയം വളരെ കുറവായിരിക്കും അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഇപ്പോൾ ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ ഒരു അഡീഷണായിട്ട് നമുക്ക് ക്രിട്ടിക്കൽ ഇല്ലനെസ് പോളിസിയും കൂടി എടുക്കാനായിട്ട് നമ്മൾക്ക് സഹായിക്കും ഇതോടൊപ്പം തന്നെ അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻഷുറൻസ് ആണ് അപ്പോൾ എയ്റ്റി ഡി എന്ന് പറഞ്ഞ സെഷനിൽ നമുക്ക് നമുക്ക് എക്സപ്ഷനായിട്ട് കാണിക്കാനായിട്ട് വരും അപ്പോൾ ടാക്സ് കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതും കൂടിയും ഒരു ബെനിഫിറ്റാണ് ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസികൾ എടുക്കുന്ന സമയത്ത് ഈ ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വിട്ടേക്കും പക്ഷേ അതിനപ്പുറം നമുക്കിതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ നമുക്കറിയില്ല എന്തൊക്കെ അസുഖങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഈ കാശ് നമുക്ക് നഷ്ടമാവും ഗുണം കാരണം നമുക്ക് കർഷനഷ്ടായാലും തന്നെ അസുഖം വന്നില്ലല്ലോ എന്ന് ആശ്വസിക്കാൻ പറ്റും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ മന്ത്ലി ഒരു ആയിരോ ആയിരത്തഞ്ഞൂറ് രൂപയെ നമ്മൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോളിസി എടുക്കാനും പറ്റും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങളുണ്ടാവണമെങ്കിൽ യാതൊരുവിധ ഫിനാൻഷ്യൽ ട്രബിളും ഇല്ലാതെ നമുക്ക് നമ്മുടെ ലൈഫ് മാനേജ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിട്ടിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ആവശ്യകത എന്താണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും ഈ സെഷനോടെ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻസ് ഇതിനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലോ വാട്സപ്പിലോ ചോദിക്കുകയാണെങ്കിൽ വി ആർ ഹാപ്പി ടു ഹെൽപ്പ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം താങ്ക് യു